सहनावतु सहनौ भुनक्तु सहवीर्यं करवावहै तेजस्विनावधीतमस्तु मा विदुषावहै ॐ शान्ति शान्ति शान्तिः श्रीतीर्थपादसन्न्याससम्प्रदायाद्य सद्गुरुम् श्रीपद्विद्याधिराजाख्यतीर्थपादयुतिं भजे ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। വേദികളിൽ സദസ്സിലും ഇരിക്കുന്ന അഭിനന്ദിരായ സമാധാനിയെയും ഗുരുജനങ്ങളെയും പ്രിയാനും സുഹൃത്തുക്കളെ, ശ്രീ ചട്ടമ്പ സ്വാമികളുടെ ആത്മീയ പ്രഭാവം എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കുവാനാണ് എന്നോട് ആവശ്യപ്പെട്ടുള്ളത്. ഞാൻ വരുന്നത് അയിരൂർ എന്ന സ്ഥലത്ത് ശ്രീ വിദ്യാധിരാജ ഗുരുകുലാശ്രമം എന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ്. ശ്രീ ചട്ടമ്പി സ്വാമിജി രൂപികൾ തൻ്റെ ഷഷ്ടിമൂർത്തി അനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾ പങ്കെടുക്കുവാനായി വന്നിറങ്ങിയ പമ്പാ തീരത്താണ് ഈ ആശ്രമം. ശ്രീ തീർത്ഥപാദ സ്വാമികളാൽ, ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനായ ശ്രീ തീർത്ഥപാദ സ്വാമികളാൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഈ ആശ്രമം ഇപ്പോൾ ചില കാരണങ്ങളാൽ അന്യാധീനപ്പെട്ടു പോയെങ്കിലും വീണ്ടും ഗുരുപരമ്പരയുടെ അനുഗ്രഹത്താൽ തിരികെ ലഭിച്ചിട്ടില്ല. ആ പുണ്യസങ്കേതത്തിൽ നിന്നും ഈ ദേവീ സന്നിധിയിൽ വന്ന് സ്വാമി തിരുവടികളെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ആത്മീയ പ്രഭാവത്തെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നത് ദുഷ്കരവും അതിസാഹസവുമാണെന്നാണ് ഞാൻ കരുതുന്നത്. സ്വാമിജി വഴികളെ പോലെ ബ്രഹ്മനിഷ്ഠനും അതിവർണാശ്രമീയമായ ഒരു മഹാത്മാവിൻ്റെ പ്രഭാവത്തെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധ്യമല്ല. എങ്കിലും ശിവനാമം കൊണ്ട് പുണ്യവത്കരിക്കപ്പെട്ട ഈ വേദിയിൽ അതിനായി ഞാൻ ഒരു എളിയ ശ്രമം നടത്തുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഭാരതദേശം അനേകം മഹാത്മാക്കൾക്ക് ജന്മം നൽകിയ ദിവ്യദേശമാണ്. ഹിമാലയം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നതായ ഈ ദിവ്യദേശത്ത് അനേകം യുഗങ്ങൾ തോറും ദിവ്യാത്മാക്കൾ അവതരിച്ചുകൊണ്ടേയിരിക്കും. ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൻ്റെ ആത്മീയ പ്രഭാവത്തിൻ്റെ മൂലമിരിക്കുന്നത് വേദങ്ങളിലാണ്. ആ വൈദിക ധർമ്മത്തിന് എപ്പോഴെല്ലാം ക്ഷയം സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം പരമേശ്വരൻ തിരുവതാരം ചെയ്യുന്നതാണ്. ഭാരതത്തിൻ്റെ ഈ സനാതന ധർമ്മം ക്ഷയിച്ചു തുടങ്ങിയപ്പോൾ അതിനെ ഉദ്ധരിക്കുവാനായി ഭഗവാൻ ശ്രീ ശങ്കരാചാര്യരായി ജന്മമെടുത്തു നമ്മുടെ ഈ കേരള നാട്ടിൽ. നശിച്ചുകൊണ്ടിരുന്ന വേദാന്ത ധർമ്മത്തെ അദ്ദേഹം സ്വഭാഷ്യങ്ങളാലും വ്യാഖ്യാനങ്ങളാലും വാദപ്രതിവാദങ്ങളാലും അദ്വൈത സിദ്ധാന്തത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ കാലത്തിന് ശേഷം വീണ്ടും നമ്മുടെ നാട്ടിൽ ആധ്യാത്മിക ക്ഷയം സംഭവിച്ചു തുടങ്ങിയപ്പോൾ ഒരു മഹാപുരുഷൻ ജന്മമെടുത്തു, പരമഭട്ടാര ശ്രീ ചട്ടമ്പി സ്വാമി തിരുവടി. അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക മഹിമയെക്കുറിച്ച് പറയുമ്പോൾ ആ ജീവിത രേഖയിലൂടെ ഒന്ന് സഞ്ചരിക്കേണ്ടി വരും. തിരുവനന്തപുരത്ത് കൊല്ലൂർ എന്ന ഗ്രാമത്തിൽ ശ്രീ വാസുദേവ ശർമ്മയുടെയും നന്നമ്മയുടെയും മകനായി 1853 ഓഗസ്റ്റ് 23 തീയതി ചിങ്ങമാസത്തിലെ ഭരണനാളിലാണ് സ്വാമിജി ജനിച്ചത്. വളരെ ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു അദ്ദേഹം. അതിനാൽ പ്രാഥമികമായ വിദ്യാഭ്യാസത്തിനുള്ള വകയൊന്നും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തിന് നൽകാൻ സാധിച്ചില്ല.
അദ്ദേഹത്തിൻ്റെ വീടിന് സമീപം ഒരു ശാസ്ത്രീയർ സംസ്കൃതം അഭ്യസിപ്പിച്ചിരുന്നു. അവിടെ അദ്ദേഹം മാറിൽ നിന്ന് കേട്ടാണ് അക്ഷരങ്ങളും മറ്റും പഠിച്ചിരുന്നത്. ഇങ്ങനെ കുറെ നാൾ തൻ്റെ ഗൃഹത്തിന് സമീപമുള്ള ആ പാഠശാലയിൽ ഒളിഞ്ഞിരുന്ന് കേട്ട് സംസ്കൃത ശബ്ദങ്ങളും മറ്റും അദ്ദേഹം ഹൃദിസ്ഥമാണ്. ആ പാഠശാലയിലെ ശാസ്ത്രികൾ ഒരിക്കലും ഇത് കണ്ടുപിടിച്ചു. അദ്ദേഹം ഇദ്ദേഹത്തെ വിളിച്ചു. ഇദ്ദേഹത്തിൻ്റെ പേര് വീട്ടുകാരിട്ടിരുന്ന പേര് അയ്യപ്പൻ എന്നാണ്. വിളിപ്പേര് കുഞ്ഞൻ, കുഞ്ഞൻപിള്ള എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. കുഞ്ഞൻപിള്ളയെ വിളിച്ചു. ശാസ്ത്രികൾ ചോദിച്ചു, നീ എന്താണ് ഇവിടെ നിൽക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഈ അദ്ദേഹം പഠിപ്പിച്ചിരുന്ന ശാസ്ത്രികൾ പഠിപ്പിച്ചിരുന്നതെല്ലാം ഒഴുകിയിരുന്ന് കേട്ട് അദ്ദേഹം ഹൃദയസ്ഥമാക്കുകയായിരുന്നു. അദ്ദേഹം പരീക്ഷിച്ചു നോക്കി. ശാസ്ത്രികളുടെ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി അദ്ദേഹം ഉത്തരങ്ങൾ നൽകി. പിന്നീട് ശാസ്ത്രികൾ ഇദ്ദേഹത്തെ ആ പാഠശാലയിൽ പ്രവേശിപ്പിച്ചു, അഭ്യസിപ്പിച്ചു. പിന്നീട് അദ്ദേഹം അനേകം പണ്ഡിതന്മാരിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും പല പല വിഷയങ്ങൾ ഗ്രഹിക്കാൻ ശ്രമിച്ചു. ശ്രീ സ്വാമിനാഥ ദേശികൻ എന്നൊരു മഹാപണ്ഡിതനിൽ നിന്നും അദ്ദേഹം തമിഴ് ഭാഷ വ്യാകരണ സഹിതം അഭ്യസിച്ചു. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിന് ഏകദേശം ഒരു 14 വയസ്സുള്ളപ്പോൾ അദ്ദേഹം തൻ്റെ ഗ്രഹത്തിന് സമീപമുള്ള ഒരു ക്ഷേത്രത്തിൽ പോയിരുന്നു. അവിടെ അജ്ഞാതനായ ഒരു സന്യാസി വരെ നിൽക്കുകയും ഇദ്ദേഹത്തെ അദ്ദേഹം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സന്യാസി ധ്യാനത്തിന് ശേഷം കണ്ണു തുറന്നപ്പോൾ ബാലകനായ ഒരു ബാലകൻ തന്നെ മുങ്ങി. ആ ബാലകന്റെ ജിജ്ഞാസയെ മനസ്സിലാക്കിയ ആ സന്യാസി വരെ ആ കുട്ടിയെ അടുത്തു വിളിച്ച് പരിപാവനമായ ബാലാസുബ്രഹ്മണ്യ മന്ത്രം ഉപദേശിച്ചു. ആ സന്യാസി വര്യൻ ഉപദേശിച്ച ബാലാസുബ്രഹ്മണ്യ മന്ത്രത്തെ ഉപദേശക്രമം അനുസരിച്ച് അദ്ദേഹം അനേകം നാൾ ഉപാസിക്കുകയും ഭഗവാന്റെ ദർശനം നേടുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെയുള്ള തൈക്കാട്ടുള്ള അയ്യാവ് എന്ന ഒരു യോഗി വര്യനെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിൽ നിന്നും യോഗശാസ്ത്രത്തിലെ ചില വിദ്യകൾ, ഹഠയോഗത്തിലെ ചില വിദ്യകൾ പഠിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു സുബ്രഹ്മണ്യ ഭക്തനായിരുന്നതിനാൽ കൂടുതൽ അദ്ദേഹത്തോടൊരു അടുപ്പം ഈ കുഞ്ഞമ്പിള്ളക്കുണ്ടായി. എങ്കിലും അദ്ദേഹം ഒരു രസവാദിയായിരുന്നു. രസശാസ്ത്രത്തിലായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. സ്വർണം, രസത്തെ സ്വർണ്ണമാക്കുക എന്നുള്ള വിദ്യകൾ വശമുണ്ടായിരുന്നു അദ്ദേഹം. അതിൽ ഭ്രമിച്ചിരുന്നതിനാൽ കുഞ്ഞമ്പിള്ള അവിടെ നിന്നും പഠിച്ചു. പേട്ടയിൽ രാമപിള്ള ആശാൻ എന്നൊരു വിദ്വാൻ ആ സമയം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് അദ്ദേഹം സംഗീതവും ഭാഷയും മറ്റ് വിദ്യകളും അഭ്യസിച്ചു. തിരുവനന്തപുരത്ത് നടന്നിരുന്ന ജ്ഞാനപ്രചാര യജ്ഞം എന്ന ഒരു വിദ്യാ സദസ്സിൽ അദ്ദേഹം പങ്കെടുക്കുകയും സ്വാമികൾ പങ്കെടുക്കുകയും തമിഴ്നാട്ടിലുള്ള സുബ്ബാചടാപാഠി എന്നൊരു മഹാനായ ഒരു വേദാന്തിയുടെ സ്നേഹത്തിന് പദവിഭൂതമാവുകയും ചെയ്തു. ഈ സുബ്ബാചടാപാഠി കുഞ്ഞമ്പിള്ളയെ തമിഴ്നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ഏകദേശം 4 വർഷത്തോളം കാലം അദ്ദേഹത്തിൻ്റെ കീഴിൽ വേദാന്തവും ശാസ്ത്രവും എല്ലാം അഭ്യസിച്ചു. ഇതിനിടയിൽ അദ്ദേഹം ദക്ഷിണ ഭാരതം മുഴുവൻ സഞ്ചരിക്കുകയും അനേകം ഗുരുക്കന്മാരെ കണ്ടെത്തുകയും വിദ്യകൾ അഭ്യസിക്കുകയും അനേകം ശാസ്ത്രങ്ങൾ അഭ്യസിക്കുകയും എല്ലാം ചെയ്തു. മടങ്ങി കേരളത്തിലെത്തിയത് പുതിയൊരു കുഞ്ഞമ്പിള്ളയെ. എങ്കിലും ഇത്രയൊന്നും നൽകിയില്ല, അദ്ദേഹം തൃപ്തനായിരുന്നില്ല. മരുത്വാമരയിൽ ഉള്ള കുമാരവേലു എന്ന ആത്മാനന്ദ സ്വാമിയിൽ നിന്നും അദ്ദേഹം ഖേചരി മുതലായ യോഗശാസ്ത്രത്തിലെ അപൂർവ വിദ്യകൾ അഭ്യസിച്ചു. അപ്പോഴും എന്തോ ഒരു കുറവ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. എന്തെല്ലാം വിദ്യകൾ അഭ്യസിച്ചാലും ആത്മസാക്ഷാത്കാരം നേടാത്തിടത്തോളം കാലം ഒരു തൃപ്തി ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം. ഒരിക്കൽ കന്യാകുമാരിക്ക് അടുത്ത് വടിവീശ്വരം എന്നൊരു സ്ഥലത്തുകൂടി അദ്ദേഹം സഞ്ചരിക്കുകയാണ്. അവിടെ ഒരു പ്രാകൃതനായ ഒരു മനുഷ്യനെ സ്വാമികൾ കണ്ടു. അദ്ദേഹം എച്ചിലി ഇലവിൽ നിന്നും ഭക്ഷണം
എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം. കുറെ പട്ടികളുമുണ്ട്. അദ്ദേഹത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു, സ്വാമികൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത് കണ്ടപ്പോൾ ഈ പ്രാർത്ഥനായ മനുഷ്യൻ ഓടാൻ തുടങ്ങി. സ്വാമികൾ അദ്ദേഹത്തിന്റെ പുറകെ പോയി. ഒടുവിൽ ഒരു കുന്നിന്റെ മുകളിൽ എത്തിച്ചു. അവിടെ എത്തിയപ്പോൾ ഇദ്ദേഹം സ്വാമികളെ അടുത്ത് വിളിച്ചു. മടിയിലെത്തി മഹാവാക്യ ഉപദേശങ്ങൾ. ആ നിമിഷം തന്നെ അദ്ദേഹം താൻ ആരാണെന്നും തന്റെ സ്വരൂപം എന്താണെന്നും തിരിച്ചറിഞ്ഞു. ജീവൻ മുക്തനായി. ജീവൻ മുക്തിക്ക് ശേഷം അദ്ദേഹം തന്റെ പ്രാരബ്ധവശാൽ ലീലയായിട്ടാണ് പ്രപഞ്ചത്തെ കണ്ടിരുന്നത്. സ്വാമി തിരുവടികളുടെ ആധ്യാത്മിക പ്രഭാവം അദ്ദേഹം കൈവരിച്ച ആ അദ്വൈതാനുഭൂതിയാണ് അതിനുശേഷം അദ്ദേഹം ഒരിടത്തും സ്ഥിരമായി താമസിക്കാതെ നിരവധി സ്ഥലങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടേ. സ്വാമികൾ പ്രധാനമായും തിരുവനന്തപുരം മുതൽ വടക്കൻ പറവൂർ വരെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായി താമസിക്കുന്നത്. സ്വാമി തിരുവടികളുടെ ആധ്യാത്മികമായ ഉപദേശങ്ങൾ അദ്ദേഹം തന്റെ ശിഷ്യരിലൂടെയും പ്രശിഷ്യരിലൂടെയും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. ശ്രീനാരായണ ഗുരു സ്വാമികൾ, ശ്രീ നീലകണ്ഠ തീർത്ഥപാദ സ്വാമികൾ, ശ്രീ തീർത്ഥപാദ പരമഹംസ സ്വാമികൾ, ഇങ്ങനെയുള്ള അനേക മഹാത്മാക്കളുടെ ആധ്യാത്മിക പ്രഭാവത്തിന് നിദാനമായിരിക്കുന്നത് സ്വാമി തിരുവടികളാണ്. കേരളം ആ സമയത്ത് സാമൂഹികമായും സാമുദായികമായും ആധ്യാത്മികമായും ഒരു ചിന്തയെ നേരിട്ടുകൊണ്ടിരുന്ന അവസരമായി. ഉച്ചനീയത്വങ്ങളും ജാതി വേർതിരിവുകളും കൊണ്ട് സമൂഹത്തിൽ നിരവധി ചിന്തകൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ആ അവസരത്തിൽ സ്വാമിയുടെ അവതാരം തന്നെയാണ് ഒരു മഹാവിപത്തിൽ നിന്നും നമ്മുടെ നാട്ടിൽ രക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നതിന് ശേഷം ഐ മേക്ക് എ റിമാർക്കബിൾ മാൻ, ഞാനൊരു അനിതസാധാരണമായ ഒരു മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞു. അത് ശ്രീ ചട്ടമ്പി സ്വാമി തിരുവടികളെ കുറിച്ച്. കേരളത്തിൽ നടമാടിക്കൊണ്ടിരുന്ന അനാചാരങ്ങളും ജാതീയതയും എല്ലാം സ്വാമികളുടെ പ്രഭാവം കൊണ്ടാണ് കുറഞ്ഞത്. കേരളം അഥവാ മലയാള നാട് പരശുരാമൻ ദാനമായി നൽകിയതാണ് എന്ന കഥ ചമച്ച യാഥാസ്ഥികതയെ അദ്ദേഹം വെല്ലുവിളിച്ചു. തന്റെ പ്രാചീന മലയാളം എന്ന കൃതിയിൽ ആ വാദങ്ങളെയെല്ലാം അദ്ദേഹം നിശിതമായി വിമർശിക്കുകയും ഖണ്ഡിക്കുകയും ചെയ്തു. മലയാള നാട്ടിൽ എല്ലാവർക്കും ജീവിക്കാൻ ഒരേപോലെയാണ് അവകാശമെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള സകല ചരാചരങ്ങളിലും തെളിയുന്നത് പ്രകാശിക്കുന്നത് ഒരേ ഒരു ശരീരമാണെന്ന് തിരിച്ചറിഞ്ഞ ആ മഹാത്മാവ് ആ ആദർശം തന്നെ ജീവിതത്തിൽ ഉടനീളം അനുഷ്ഠിച്ചു. അദ്ദേഹം രചിച്ച വേദാധികാര നിരൂപണം എന്ന കൃതി സകലർക്കും വേദം പഠിക്കുവാൻ അധികാരമുണ്ടെന്ന് പ്രമാണ സഹിതം തെളിയിക്കാനുണ്ടായി. അക്കാലത്ത് വേദം പഠിക്കാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല. യഥാസ്ഥിതിയിലായ ചില ആളുകൾക്ക് മാത്രമാണ് വേദം പഠിക്കാൻ അവസരം ഉണ്ടായിരുന്നത്. എന്നാൽ എല്ലാ മനുഷ്യർക്കും വേദം പഠിക്കുവാനും പഠിപ്പിക്കുവാനും അധികാരമുണ്ടെന്നും അവകാശമുണ്ടെന്നും യുക്തിപൂർവം ശാസ്ത്രപ്രമാണത്തോടുകൂടി അദ്ദേഹം തന്റെ വേദാധികാര നിരൂപണം എന്ന കൃതിയിലൂടെ തെളിയിച്ചു. സ്വാമികൾ അക്കാലത്ത് ബ്രിട്ടീഷ് ഭരണകാലമാണ്. വ്യാപകമായ മതപരിവർത്തനം കേരളത്തിൽ നടന്നുകൊണ്ടിരുന്ന സമയമാണ്. ആ സമയത്ത് അദ്ദേഹം ക്രിസ്തുമത ഛേദനം എന്നൊരു ഗ്രന്ഥം രചിക്കുകയും തന്റെ ശിഷ്യരായിട്ടുള്ള രണ്ടുപേരെ അത് പഠിപ്പിച്ച് വിവിധ സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ വിടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ക്രിസ്തുമത സാരം എന്നൊരു ഗ്രന്ഥം കൂടി അദ്ദേഹം രചിച്ചു. ക്രിസ്തുമതത്തിന്റെ യഥാർത്ഥ തത്വം എന്താണെന്ന് അദ്ദേഹം ക്രിസ്തുമത വിശ്വാസികൾക്ക് പോലും അത്ഭുതമുണ്ടാക്കുന്ന വിധം തെളിയിച്ചു. ക്രിസ്തുമത വിശ്വാസികളായ ശിഷ്യനും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു തങ്ങളിൽ നിന്നും അദ്ദേഹം ഖുറാനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ സർവമത സമന്വയം
തന്റെ ജീവിതത്തിലൂടെ അദ്ദേഹം കാണിക്കുന്നുണ്ട്. സർവമത സമന്വയം എന്നൊരു ഗ്രന്ഥവും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ നമുക്കത് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ലഭ്യമായിട്ടില്ല. അഹിംസ എന്നത് തന്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും പ്രകടമാക്കിക്കൊണ്ടിരുന്ന ഒരു അതുല്യ പ്രഭാവമായിരുന്നു ചട്ടമ്പി സ്വാമി. അഹിംസാ പ്രതിഷ്ഠായാം തത്സന്നിധോ വൈരത്യാഗ എന്നാണ് പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ പറയുന്നത്. അഹിംസാ പ്രതിഷ്ഠയുള്ള യോഗിയുടെ മുന്നിൽ വൈരം ഉണ്ടാവുകയാണ്. സ്വാമി തിരുവഴികളുടെ മുമ്പിൽ കടുവയും പുലിയും സിംഹവും പാമ്പുമെല്ലാം നമ്പർ ശിരസ്കരായി നിന്നിരുന്നു എന്നാണ് ശിഷ്യന്മാർ സാക്ഷ്യപ്പെട്ടിട്ടുള്ളത്. എല്ലാ ജീവികളോടും അദ്ദേഹത്തിന് അതിയായ സ്നേഹമായിരുന്നു. ഉറുമ്പുകൾക്ക് അദ്ദേഹം ശ്രദ്ധ നൽകിയിരുന്നു. പട്ടികൾക്ക് അദ്ദേഹം ആഹാരം അവർ വിളിച്ചാൽ തന്നെ, സ്വാമി വിളിച്ചാൽ തന്നെ അവർ ഓടിയെത്തും. അവർക്ക് ശ്രദ്ധ നൽകിയ ഒരു കഥ വളരെ പ്രസിദ്ധമാണ്. ഈ ചിത്രപുരുഷനായ സ്വാമികളുടെ അഹിംസാ സ്ഥിതിയെ വെളിപ്പെടുത്തുന്ന ഒരു ചെറിയ കഥ പറയാം. അദ്ദേഹം കണ്ടിയൂർ എന്ന സ്ഥലത്തിനടുത്ത് ആണ്ടിപ്പിള്ള മജിസ്ട്രേറ്റ് എന്ന കാലത്ത് താമസിച്ചിരുന്നു. അവിടെ സ്വാമിയുടെ ഭക്തനായ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ സ്വാമി അടിക്കണം ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഈ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ അതിയായ എലിശല്യം ഉണ്ടായി. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളെല്ലാം മരികളിൽ കഴിച്ചു കയറുകയും ആഹാര സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും ഒക്കെ സ്ഥിരം പതിവായി. അപ്പോൾ മജിസ്ട്രേറ്റ് എലിയെ കൊല്ലുവാൻ വേണ്ടി പാഷാണം വെക്കാൻ തീരുമാനിച്ചു. എലി പാഷാണം ഇതറിഞ്ഞ സ്വാമികൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിട്ട് പറഞ്ഞു, എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? എലിയെ കൊല്ലാൻ പാഷാണം വെക്കുകയാണ്. നിങ്ങൾ വലിയ മജിസ്ട്രേറ്റ് ആണെന്ന് പറഞ്ഞിട്ടും നീതിപൂർവ്വം അല്ലാത്ത പ്രവൃത്തി ചെയ്യുന്നു, ആ ജന്തുക്കളെ ഹിംസിക്കാൻ നിങ്ങൾക്ക് എന്നാൽ കഴിയുമോ എന്ന് ചോദിച്ചു. ഒരു കാര്യം ചെയ്യൂ, ദിവസവും പൂജയുടെ വീടാണ്, രാവിലെ പൂജ കഴിയുമ്പോൾ നൈവേദ്യവും അവരും മകരും അപ്പവുമെല്ലാം എനിക്ക് തന്നേക്കൂ, ബാക്കി ഞാൻ നോക്കാം. പിറ്റേന്ന് രാവിലെ പൂജയെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഈ പൂജാദ്രവ്യങ്ങളും അവരും എല്ലാം സ്വാമിതിരുമണികളെ ഏൽപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം കഴിച്ച് തിരിച്ചെത്തിയപ്പോൾ സ്വാമി തിരുവഴിയുടെ മുമ്പിൽ നിരവധി എലികൾ ഇനി ചുറ്റും കൂടി. ഈ എലികളെല്ലാം ഈ അപ്പവും അവരും ഒക്കെ നോക്കിയിരിക്കുകയാണ്. മജിസ്ട്രേറ്റ് വന്ന് അന്തം വിട്ട് നിൽക്കുമ്പോൾ സ്വാമി തിരുവഴികൾ ഈ എലികളെ വിളിച്ചിട്ട് പറഞ്ഞു, കണ്ടോ, നിങ്ങളെ കൊല്ലാൻ വേണ്ടിയാണ് ഈ മജിസ്ട്രേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി പാഷാണമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾ ശല്യപ്പെടുത്തരുത്. നിങ്ങൾക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകണം. അത് കേട്ട നിമിഷം തന്നെ എലികളെല്ലാം കൂടെ ഓടി വന്ന് അവരിടുന്ന സാധനങ്ങളും പഴവും മകലും മകലും എല്ലാം എടുത്തുകൊണ്ട് പോയി. പിന്നീട് ആ വീട്ടിൽ എലിശല്യം ഉണ്ടായിട്ടേ ഇല്ല. ഇത്തരം അനേകം സിദ്ധികൾ സ്വാമിയുടെ ജീവിതം നോക്കിയാൽ കാണാം. എന്നാൽ സ്വാമികൾ ഈ സിദ്ധികൾ പ്രദർശിപ്പിക്കുന്നതിനെതിരായിരുന്നു. സിദ്ധികൾ ഹിംസയാണെന്നാണ് സ്വാമിയുടെ പക്ഷം. സിദ്ധി കാട്ടരുത് എന്ന് തന്നെ സ്വാമി പറയുന്നു. സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് ഈ സിദ്ധികൾ. സിദ്ധികൾ ഭ്രമിച്ചു പോയാൽ അത് ആധ്യാത്മികമായി ഉയർച്ചയ്ക്ക് കാരണമാകുകയില്ല എന്നാണ് സ്വാമികളുടെ പക്ഷം. അതിനാൽ സിദ്ധികൾ ഭ്രമിക്കാതെ സിദ്ധികളെ അവഗണിച്ചുകൊണ്ട് ആധ്യാത്മികമായി മുന്നേറണമെന്നായിരുന്നു സ്വാമികളുടെ പക്ഷം. അദ്ദേഹം രചിച്ച ഒരു കൃതിയാണ് ജീവകാരുടെ നിരൂപണം. അഹിംസയുടെ അത്യുദാത്തമായ ഒരു വിവരണം ആ ഗ്രന്ഥത്തിൽ കാണാം. ഒന്നിനെയും മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഹിംസിക്കാതിരിക്കുക എന്നാണ് അഹിംസയുടെ ഗൗണമായ അർത്ഥം. എന്നാൽ മുഖ്യമായ അർത്ഥം യാതൊന്നിനാലും ഹിംസിക്കപ്പെടാതിരിക്കുകയും യാതൊന്നുകൊണ്ടും ഹിംസിക്കപ്പെടാതിരിക്കുകയും യാതൊന്നിനെയും ഹിംസിക്കാതിരിക്കുകയും ചെയ്യുന്നതായ മോക്ഷമാകുന്ന പരമപദമാണ് അഹിംസ എന്നാണ് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞത്. അഹിംസയുടെ സാക്ഷാത്കാരം എന്നാൽ മോക്ഷം തന്നെയാണ്. അഹിംസ പ്രതിഷ്ഠ നേടിയ സ്വാമി തിരുവടികളുടെ ജീവകാരുണ്യ നിരൂപണം സകല ജീവികളിലും പ്രകാശിക്കുന്ന ചൈതന്യത്തെ നാം തിരിച്ചറിയണം എന്ന് ബോധിപ്പിക്കും. അദ്ദേഹത്തിന്റെ ആത്മീയ പ്രഭാവത്തെ ഒഴിവാക്കുന്ന അത്യുജ്വലമായ ഒരു കൃതിയാണ് അദ്വൈത ചിന്താപദ്ധതി. എങ്ങനെയാണ് ഒരു ജീവൻ
ഉപാസനയിലൂടെ ഈശ്വരാരാധനയിലൂടെ സത്കർമ്മങ്ങളിലൂടെ എല്ലാം ആന്തരിക ശുദ്ധീകരിക്കുകയും പിന്നീട് ഉത്തമനായ ഒരു ഗുരുവിനെ കണ്ടെത്തി മഹാവാക്യ ശ്രവണം കൊണ്ടും മനനം കൊണ്ടും അതിൻ്റെ നിധ്യാസനം കൊണ്ടും പ്രേമപദത്തിലെത്തുക എന്ന് വിവരിക്കുന്ന വേദാന്ത പ്രക്രിയകളെ എല്ലാം അതിഗംഭീരമായി വിവരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അദ്ദേഹത്തിൻ്റെ അദ്വൈത സിദ്ധാന്തം. സ്വാമി തിരുവതിയുള്ള സിദ്ധാന്തവും അദ്വൈതം തന്നെയാണ്. തമിഴ്നാട്ടിൽ ഒരു ശൈവ സിദ്ധാന്ത പരമ്പര നിലവിലുണ്ട്. തമിഴ്നാട്ടിലുണ്ടായിരുന്ന ആ ശൈവ സിദ്ധാന്ത പരമ്പരയെയും ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ അദ്വൈത സിദ്ധാന്തത്തെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അദ്ദേഹം ഒരു സമ്പ്രദായം കേരളത്തിൽ നടപ്പിലാക്കി. ഗുരുപരമ്പരയാ ഉപദേശിക്കപ്പെടുന്ന സതുപദേശത്തിലാണ് സമ്പ്രദായം. ശ്രീ ചട്ടമ്പി സ്വാമികൾ കേരളത്തിൽ നടപ്പിൽ വരുത്തിയ ഈ സമ്പ്രദായത്തിൻ്റെ പേരാണ് തീർത്ഥപാദ സമ്പ്രദായം. ശൈവാചാര്യന്മാരായിട്ടുള്ള മഹാത്മാക്കളുടെയും ശങ്കരാചാര്യ സ്വാമികളുടെയും സിദ്ധാന്തങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഈ സമ്പ്രദായത്തിൽ ക്രിയ, ചര്യ, യോഗം ഇങ്ങനെയുള്ള അനേകം പദ്ധതികൾ ജ്ഞാനമാർഗത്തിലാണെന്നാൽ ഇതിലേറ്റവും പ്രാധാന്യമുള്ളത്. ജ്ഞാനമാർഗത്തിലൂടെ പരമലക്ഷ്യമായ അദ്വൈതാനുഭൂതിയെ സാക്ഷാത്കരിക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ സ്വാമി സാക്ഷാത്കരിച്ചിട്ടുള്ളത്. അതിനായി അദ്ദേഹം തൻ്റെ ശിഷ്യരായിട്ടുള്ള മഹാത്മാക്കളായ ശ്രീ നാഗൂർ സ്വാമികളും മേലാണ്ട സ്വാമികളും തീർത്ഥപാദ സ്വാമികൾ എന്നിവരിലൂടെയും മറ്റ് ഗൃഹസ്ഥ ശിഷ്യന്മാരിലൂടെയും എല്ലാം കേരളക്കാരൻ മുഴുവൻ ഈ അദ്വൈത സിദ്ധാന്തത്തെ പ്രചരിപ്പിച്ചു. തൻ്റെ കൃതികളിലൂടെയും ശിഷ്യരിലൂടെയും അദ്ദേഹം പ്രചരിപ്പിച്ച ആ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ബലത്തിലാണ് കേരളത്തിലെ ആധ്യാത്മീയമായ സമ്പത്ത് മുഴുവൻ നിലകൊള്ളുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രശിഷ്യനും ശ്രീ തീർത്ഥപാദ സ്വാമികളുടെ ശിഷ്യനുമായ ശ്രീ വിദ്യാനന്ദ തീർത്ഥപാദ സ്വാമികൾ ഇപ്രകാരമാണ് സ്വാമികളെ കുറിച്ച് പറയുന്നത്. സ്വാമി തിരുവടികൾ ഭഗവാന്റെ തിരുവവതാരമാകും. ഭഗവാന്റെ വിഭൂതികളാണ് മറ്റു ശിഷ്യന്മാരായി ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത്. അങ്ങനെ ഭഗവാനും ഭഗവത് വിഭൂതികളും കൂടി കേരളത്തെ ബാധിച്ചുകൊണ്ടിരുന്ന ആ അജ്ഞാനാന്ധകാരത്തെ നീക്കി ആധ്യാത്മികമായ പ്രകാശത്തെ ചൊല്ലി സ്വാമി തിരുവടികളുടെ ആധ്യാത്മിക ഉപദേശങ്ങളും നവോത്ഥാന പ്രവർത്തനങ്ങളുമെല്ലാം ഇനിയും പഠനവിഷയമാക്കേണ്ടതാണ്. നമ്മൾ വേണ്ടത്ര പ്രാധാന്യം നൽകാത്ത അനേക മഹാപുരുഷന്മാരുടെ ഒരാളാണ് സ്വാമി തിരുവടികൾ. എന്നാൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെയും ആധ്യാത്മിക ഉത്കർഷത്തിൻ്റെയും എല്ലാം കാരണം ആ മഹാത്മാവാണെന്ന് നാം തിരിച്ചറിയപ്പെടുന്നു. സ്വാമികളുടെ ഗ്രന്ഥങ്ങളെ പഠിക്കുകയും സ്വാമി തിരുവടികളുടെ ശിഷ്യ പ്രശിഷ്യർ സ്ഥാപിച്ച ആശ്രമങ്ങളെയും അവരുടെ പ്രവർത്തനങ്ങളെയും അവരുടെ ശാസ്ത്രത്തെയും അധ്യാത്മവിദ്യയും എല്ലാം അവർ ഗ്രന്ഥങ്ങളിലൂടെ എഴുതിയതിനെയും എല്ലാം പഠിപ്പിക്കുകയും ശ്രദ്ധിക്കുകയും നന്നം ചെയ്യുകയും ചെയ്യുക വഴി നമ്മൾ ആധ്യാത്മികമായ ഉത്കർഷത്തെ പ്രാപിക്കുന്നതാണ്. കേവലം ഒരു നവോത്ഥാന നായകനാണ് സ്വാമികൾ എന്നത് മാത്രമാണ് നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്നത്. എന്നാൽ സ്വാമികളുടെ മഹാത്മ്യം, സ്വാമികളുടെ ആ മഹത്വം കേവലം ഒരു സാമൂഹിക പരിഷ്കർത്താവെന്നോ ഒരു നവോത്ഥാന നായകനെന്നോ എന്ന നിലയിൽ ഓഹിക്കേണ്ട ഒന്നല്ല. അദ്ദേഹത്തിൻ്റെ മഹാത്മ്യം ആധ്യാത്മിക മഹാത്മ്യമാണ്. എപ്രകാരമാണോ വ്യാസനും ശങ്കരനും വസിഷ്ഠനും വാൽമീകിയും എല്ലാം ഭാരതത്തിന് ആധ്യാത്മീയമായ സംഭാവന നൽകിയിട്ടുള്ളത് അതേ പ്രകാരം തന്നെയാണ് ചട്ടമ്പി സ്വാമി തിരുവടികളും നമുക്കായി ആധ്യാത്മീയമായിട്ടുള്ള അനേകം പ്രയത്നങ്ങൾ നൽകിയിട്ടുള്ളത്. ചട്ടമ്പി സ്വാമികൾ വളരെ ലളിതമായ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. ആകെ അദ്ദേഹം പറയാറുള്ളത് എനിക്ക് രണ്ട് മേൽമുണ്ടും ഒരു മുണ്ടും ഒരു മേൽമുണ്ടും
മാത്രമാണ് എൻ്റെ സമ്പാദ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ ലളിതമായ ജീവിതരീതി, വിദ്യയ്ക്ക് വേണ്ടി അദ്ദേഹം ചെലവഴിച്ച സമയത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ വർദ്ധനപ്പെട്ടു. ഒരു ചെറിയ കാലയളവിൽ കൊണ്ട് തന്നെ അനേകം വിദ്യകൾ എങ്ങനെ അദ്ദേഹം അഭ്യസിച്ചു എന്നൊരു ആശ്ചര്യം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിദ്യാധിരാജൻ എന്ന് പറയും. അദ്ദേഹത്തിന് അറിയാത്ത വിദ്യകളിൽ സകല കലകളിലും അദ്ദേഹം നിപുണനാണ്. അദ്ദേഹം സംഗീതം ആദരിക്കുന്നത് കേട്ടാൽ എല്ലാവരും അതിശയിച്ചു പോകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാത്ത ഗാനങ്ങളോ താളങ്ങളോ ഇല്ല. അപൂർവമായ വൈദ്യം, ആയുർവേദ ഗ്രന്ഥങ്ങളിലുള്ള ജ്ഞാനം, മർമ്മവിദ്യ, ശാസ്ത്രം, വ്യാകരണം, തമിഴിലും സംസ്കൃതത്തിലും ഒരുപോലെ പാണ്ഡിത്യമുള്ള ആളുകൾ അപൂർവമാണ്. അത്തരമൊരു മഹാത്മാവായിരുന്നു സ്വാമി. സ്വാമികൾ ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് നടത്തിയ ഗവേഷണമാണ് ആദിഭാഷ എന്ന കൃതി. ആദിഭാഷയിൽ സംസ്കൃതത്തിൻ്റെയും തമിഴിൻ്റെയും ഒരു താരതമ്യ പഠനം തന്നെയും ഭാഷാ ഗവേഷകർക്ക് ഇപ്പോഴും അത് ഉപകാരപ്രദമാണ്. ആദിമ ഭാഷ മൂലദ്രാവിഡമാണെന്നും ആ ഭാഷയാണ് സകല ഭാഷകളുടെയും മാതാവായി നിലകൊള്ളുന്നതെന്നുമാണ് സ്വാമികൾ തൻ്റെ കൃതിയിലൂടെ തെളിയിച്ചിട്ടുള്ളത്. ഇങ്ങനെ സകല മേഖലകളിലും തൻ്റെ പ്രഭാവത്തെ തെളിയിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാന സന്യാസിഷ്യന്മാരായിട്ടുള്ള ശ്രീ നീലകണ്ഠ ചക്രവാദസ്വാമി അദ്ദേഹം സ്വാമി തിരുവഴിയുള്ള സന്ദേശങ്ങളെ ഗ്രന്ഥരൂപേണ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. അനേകം ഗ്രന്ഥങ്ങൾ സംസ്കൃതത്തിൽ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അവയെല്ലാം ജർമ്മനി, ഫ്രാൻസ് മുതലായ വിദേശ രാജ്യങ്ങളിൽ പോലും ഗവേഷണ വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു സന്യാസിഷ്യനായ ശ്രീ തീർത്ഥവാദ സ്വാമികൾ ആശ്രമ പ്രവർത്തനത്തിലൂടെയാണ് സ്വാമിജിയുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചത്. അതിനായി അദ്ദേഹം വാലൂർ തീർത്ഥവാദാശ്രമം, എഴുമറ്റൂർ പരമഠാരാശ്രമം, അയ്യൂർ ഗുരുകുലാശ്രമം എന്നീ മൂന്ന് ആശ്രമങ്ങൾ സ്ഥാപിച്ചു. സ്വാമി തിരുവഴികളുടെ ഷഷ്ടിപൂർത്തി സ്മാരകമായിട്ടാണ് എഴുമറ്റൂർ പരമഠാരാശ്രമം സ്ഥാപിച്ചത്. സ്വാമി തിരുവഴികളുടെ ഷഷ്ടിപൂർത്തി ഗംഭീരമായി അവിടെ ആഘോഷിക്കുകയും സ്വാമികൾ അവിടെ ഏകദേശം രണ്ട് മാസക്കാലത്തോളം വിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അനേകം ശാസ്ത്രവാദങ്ങൾക്കും സംഗീത രാവുകൾക്കും സാക്ഷ്യം വഹിച്ച ഒരു ആശ്രമമാണ്. അനേകം ഭക്തജനങ്ങൾ സ്വാമിജിയെ കാണാൻ വരികയും സ്വാമിയുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ആശ്രമ പ്രവർത്തനത്തിലൂടെയും ഗ്രന്ഥരചനകളിലൂടെയും സ്വാമിയുടെ സന്ദേശങ്ങളെ ശിഷ്യന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടേ അദ്ദേഹം തൻ്റെ പ്രാരബ്ധ ശരീരമായ ഈ അദ്ദേഹത്തിൻ്റെ ചർമ്മശരീരത്തെ കൊല്ലത്തിനടുത്തുള്ള പന്മന എന്ന സ്ഥലത്ത് വെച്ചാണ് ഉപേക്ഷിച്ചത്. പന്മനയിലെ ഒരു മനോഹരമായ കാവിൽ വെച്ച് അദ്ദേഹം 1924 മെയ് 5 സമാധിയായി. തൻ്റെ ജീവിതകാലം അത്രയും അദ്ദേഹം യാതൊരു സിദ്ധാന്തത്തെയാണോ ഉപനിഷത് ഋഷിമാർ പ്രഖ്യാപിച്ചത് ആ സിദ്ധാന്തത്തിൽ പ്രതിഷ്ഠ നേടിക്കൊണ്ട് സദാ ആ സദ്ഭാവത്തിൽ വിരാജിച്ചുകൊണ്ടാണ് കഴിയുന്നത്. യാതൊന്നും നേടിയാൽ പരമമായ പുരുഷാർത്ഥമായ യാതൊന്നിനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു പോകും. യാതൊന്നിനെ പ്രാപിച്ചാൽ പ്രാപിക്കേണ്ടതായോ ആ സ്ഥാനത്തെ പ്രാപിച്ച അവധൂതനായ മഹാത്മാവായിരുന്നു പരമഭണ്ഡാര ശ്രീ ചട്ടമ്പി സ്വാമിജി. സ്വാമികളുടെ സന്ദേശം മറ്റൊന്നുമല്ല. ജീവൻ അനേകം ജന്മങ്ങളിലൂടെ കടന്നിട്ടാണ് മനുഷ്യജന്മം സ്വീകരിക്കുക. മനുഷ്യജന്മം സ്വീകരിച്ചാലും മോക്ഷത്തെ നേടുന്നവർ വളരെ ചുരുക്കമാണ്. മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യം മോക്ഷമാണെന്നും അതിനായി കർമ്മ ഉപാസന ജ്ഞാനങ്ങളാൽ ഒരു ജീവൻ അന്തർക്കർമ്മശുദ്ധി വരുത്തി ഒരു ഉത്തമനായ ഗുരുവിനെ ഉപസതിച്ച് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളാൽ
ആ പരമമായ പദത്തെ പ്രാപിക്കണം. അതിനുള്ള പദ്ധതികളാണ് ഭാരതീയ ഋഷിമാർ നൽകിയത്. അതുതന്നെയാണ് ശ്രീ ചട്ടമ്പി സ്വാമികൾ ഇവിടെ ഉപദേശിച്ചത്. പരമമായ ലക്ഷ്യമായ മോക്ഷത്തിലേക്കാണ് ഓരോ ജീവനും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അനേകം വിഷയങ്ങളിൽ തിരുത്തമായി നമ്മുടെ മനസ്സും അനേകം വിഷയങ്ങളിൽ പറ്റിപ്പിടിച്ച് ഈശ്വര ചിന്തയിൽ നിന്നും പിൻവലിഞ്ഞ് ആ മോക്ഷത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു. അതിനാൽ മനസ്സിനെ വിഷയങ്ങളിൽ നിന്നും ഉപരോപിപ്പിച്ച് ഈശ്വരാകാരമാക്കി ആ ബ്രഹ്മസംസ്ഥിതിയെ പ്രാപിക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ് എന്നതാണ് സ്വാമി തിരുവടികളുടെ ജീവിതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരം മഹാത്മാക്കൾ ജനിച്ച പ്രദേശം അതി പരിവാമരം അപൂർവമായി ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ പാദധൂളികൾ പതിഞ്ഞ ഈ നാടും ഈ രാജ്യവും വളരെ പവിത്രമാണ്. അതിനാൽ സ്വാമി തിരുവടികളെ പോലുള്ള മഹാത്മാക്കളുടെ ഉപദേശങ്ങളും അവരുടെ സന്ദേശങ്ങളും നമ്മൾ സ്വജീവിതത്തിൽ പകർത്തുകയും ശ്രദ്ധാപൂർവം അവയെ അനുഷ്ഠിക്കുകയും അടുത്ത തലമുറയ്ക്കായി പകർന്നു കൊടുക്കുകയും ചെയ്തുകൊണ്ട് ആ പരമമായ പദത്തെ പ്രാപിക്കണം എന്ന് നമ്മൾ ഇന്നാണ് സ്വാമിയുടെ ജീവിതം നടക്കുന്നത്. ഇത്തരം വേദികളിൽ സാധാരണയായി ക്ഷേത്രങ്ങളിൽ കാണുന്നതിന് വിപരീതമായി ഈ കുന്നിലങ്കൻ ക്ഷേത്രത്തിൽ ഋഷി പരമ്പരയുടെ കണ്ണികളായ ഈ മഹാത്മാക്കളെ കുറിച്ചൊരു ചർച്ച ഒരു പ്രഭാഷണം സംഘടിപ്പിക്കുക എന്നത് തീർച്ചയായും അഭിനന്ദനാർഹമാണ്. ആദിശങ്കരാചാര്യ സ്വാമികളെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഇവിടെ പ്രഭാഷണം ഉണ്ടായിരുന്നു എന്ന് കേട്ടു. ഇനി അടുത്ത ദിവസം ശ്രീ നാരായണ സ്വാമികളുടെ ദർശനത്തെ കുറിച്ചും ചർച്ച ഉണ്ടെന്ന് കേട്ടു. ഇത്തരം ചർച്ചകൾ കേരളത്തിലുടനീളം നടക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള മഹാത്മാക്കൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്നും അവരുടെ ആത്മീയ തപോബലമാണ് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ബലമായി നിൽക്കുന്നതെന്നും നമ്മുടെ തലമുറകൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിനായി ക്ഷേത്രവേദികൾ അതിനായി തുറന്നുകൊടുക്കപ്പെടേണ്ടതാണ്. ശൃംഗാര പ്രധാനങ്ങളായ നാട്യങ്ങൾക്കും നടനങ്ങൾക്കും ഉപരിയായി ആധ്യാത്മിക പ്രഭാവത്തെ വിളിച്ചോളുന്ന ഇത്തരം ചർച്ചകളും പ്രഭാഷണങ്ങളും തീർച്ചയായും സംഘടിപ്പിക്കുവാൻ ക്ഷേത്രങ്ങളും മുൻകൈ എടുക്കുന്നത് അഭിനന്ദനാർഹം തന്നെയാണ്. ഇങ്ങനെയൊരു വേദിയിൽ പരമപൂജ്യനായ പരമഗുരു ശ്രീ പരമോദ്ധാര ചട്ടമ്പി സ്വാമി തിരുവടികളെ കുറിച്ച് അല്പനേരം സംസാരിക്കുവാൻ എനിക്ക് അവസരം തന്നത് തീർച്ചയായും പുണ്യമായി കരുതുകയാണ്. അതിനുവേണ്ടി എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്കും ഇവിടുത്തെ ഭക്തജനങ്ങൾക്കും ക്ഷേത്ര കമ്മിറ്റിക്കാർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിച്ചു കൊടുക്കുന്നു. ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമി തിരുവടികളുടെ പാദാരവിന്ദനങ്ങളിൽ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കും. പൂർണമദ പൂർണമിദം പൂർണാ പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ